ഈ വിശ്വാസത്തോടെ തിരുബലിക്ക് നമുക്കൊരുങ്ങാം. ദൈവം ഒരു വലിയ കാര്യം ചെയ്യാൻ പോവാം. എട്ട് നോമ്പിന്റെ ഏഴാമത്തെ ദിവസമാണല്ലോ ഇത്. ദൈവമക്കളെ, കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾ ഉപവാസമെടുത്ത് നോയമ്പെടുത്ത് ജപമാലകൾ ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. സ്വർഗം നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ദൈവം നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. പരിശുദ്ധമ്മ നിങ്ങളെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതാ ഒരു അഭിഷേകത്തിന്റെ വെളിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജീവിതങ്ങൾ സമർപ്പിച്ച മക്കള്, ജീവിതത്തിന് നിയോഗങ്ങൾ സമർപ്പിച്ച് പതിനെട്ട് നോയമ്പില് നിങ്ങൾ സമർപ്പിച്ച എട്ട് നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ദൈവത്തിന്റെ വലിയ അഭിഷേകം മക്കളുടെ മേൽ ഉണ്ടാകാൻ പോവുക. അനേകർ അനുഗ്രഹിക്കപ്പെട്ട പുണ്യാളരെ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഏത് നിയോഗമാണെങ്കിലും ശരി, തമ്പുരാൻ നിശ്ചയമായിട്ടും ഇടപെടും. കഴിഞ്ഞ 7 ദിവസങ്ങൾ നിങ്ങൾ നോയമ്പെടുത്ത് ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചു, അത് കർത്താവ് സ്വീകാര്യമായിരുന്നു, കർത്താവ് അത് സ്വീകരിച്ചു. വിശ്വസിച്ച് നിന്റെ 8 നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചോളൂ. നാളെ 8 നോമ്പിന് സമാപന ദിവസമാണല്ലോ. ദൈവത്തിന്റെ ഒരു വലിയ കരുണ, വലിയൊരു അഭിഷേകം കിട്ടാനായി ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറി 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 പിതാവിന്റെയും മക്കളുടെയും പരിശുദ്ധാത്മാവിന്റെയും ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ദൈവമക്കളെ, ഒരു അത്ഭുതത്തിന്റെ ദിവസത്തിലേക്ക്, ഒരു ദൈവകാരുണ്യത്തിന്റെ ദിവസത്തിലേക്ക്, ഒരു അനുഗ്രഹത്തിന്റെ ദിവസത്തിലേക്ക് മക്കളെ നിങ്ങൾ കടന്നു വന്നിരിക്കുക. ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവാം. നിന്റെ ശരീരത്തിലെ രോഗപീഠം വിട്ടുപോകാൻ പോവാം. നിന്റെ കുടുംബത്തിൽ തളം കെട്ടി നിന്നിരുന്ന ദുഃഖം മാറിപ്പോകാൻ പോവാം. നിന്നെ ചുറ്റിപ്പൊതിഞ്ഞു നിന്ന പരാജയം നിന്നെ വിട്ടുപോകാൻ പോവാം. നാളുകളായിട്ട് നീ പ്രാർത്ഥിച്ച കാര്യത്തിലേക്ക് നിന്റെ ദൈവം ഇടപെടാൻ പോവാം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ? ഇവിരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ട് അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ മുഴുകുവിൻ. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിനും മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ അവനിൽ മൂർത്തീഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ അവനിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നത്. അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു. കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല, ശരീരത്തിൻ്റെ അധമവാസനകൾ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം. ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃദുരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ അവൻ മായ്ച്ചു കളയുകയും അവ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തും. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവസൃഷ്ടികളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തി അവർ വർണ്ണിക്കും. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അരുൾ ചെയ്യുന്നു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണിത്. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത്
യേശു പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ അവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തുലന്മാർ എന്ന പേര് നൽകി. അവർ പത്രോസ് എന്ന പേര് നൽകിയ ശിമിയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി, തോമസ്, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമിയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ്. അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു. ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവൻ്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂദയ, ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്നും, ടയർ, സീദോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ഒരു ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി. അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കുവാൻ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപം. മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മയുടെ 8 നോമ്പിൻ്റെ 7-ാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഈ ചൊവ്വാഴ്ച. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനം ഇവിടെയുണ്ട്. ദൈവമക്കളെ, ഓരോ ദൈവവചന ഭാഗവും നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടിയുള്ള വാഗ്ദാനമായി മാറുകയാണ്. 8 നോമ്പിൻ്റെ പ്രാർത്ഥനകളിലായിരുന്നു മക്കൾ. ധാരാളം ജപമാലകൾ ചൊല്ലിയിട്ടുണ്ട്. 16-ഉം 20-ഉം ജപമാലകളൊക്കെ മക്കൾ ഓരോ ദിവസവും ഇരുന്ന് കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത്, അല്ലാതൊന്നും ചൊല്ലാൻ പറ്റില്ലല്ലോ, ത്യാഗമെടുത്ത് 8 ദിവസങ്ങൾ ദൈവമക്കൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമക്കളെ, ഈശോ ഇതാ പ്രാർത്ഥിക്കുവാനായി ഒരു മലയിലേക്ക് കയറിപ്പോയ അനുഭവമാണ് ഈ 8 നോമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നത്. പ്രാർത്ഥന നിന്നെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റും. പ്രാർത്ഥന നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. പ്രാർത്ഥന നിന്റെ ജീവിതത്തിലേക്ക് പുതിയ അനുഗ്രഹങ്ങൾ തരും. പ്രാർത്ഥന നിന്റെ ജീവിതത്തിൽ ഒരിക്കലുമില്ലാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കും. ഈ 8 നോമ്പിൻ്റെ വലിയ അഭിഷേകം അതാണല്ലോ. അതുകൊണ്ടാണല്ലോ കേരളക്കരയിലെ മിക്കവാറും എല്ലാ ദേവാലയങ്ങളിലും മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ വലിയ ആഘോഷമായിട്ട് ഈ 8 നോമ്പ് ശുശ്രൂഷകൾ. എനിക്കുന്നു പല റീത്തുകളിലും സഭാ സമൂഹങ്ങളിലും ഒക്കെ തന്നെ ഈ 8 നോയമ്പ് ഒരുപോലെ എല്ലാ ആലയങ്ങളിലും. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ വളരെ ചുരുക്കം തിരുനാളുകളേ ഉള്ളൂ നമുക്ക്. അങ്ങനെ ഈ 8 നോയമ്പ് എല്ലാ ദേവാലയങ്ങൾക്കും തിരുനാളായി മാറുന്നു. ദൈവങ്ങൾ തിരുനാൾ, ഹോളി ഡേ, ഹോളി ഡേ. എന്താ തിരുനാള്? ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്ഭുതങ്ങൾ കാണുന്ന ആ ദിവസത്തിൻ്റെ പേരാണ് ഹോളി ഡേ, തിരുനാൾ. തിരുനാൾ 8 നോമ്പ് തിരുനാൾ തന്നെയാണ്. മറ്റേതൊരു തിരുനാളിനേക്കാളും വലിയ അഭിഷേകവും വലിയ അനുഗ്രഹവും വലിയ കൃപകളും പ്രാപിക്കുന്ന വലിയ തിരുനാളാണ് ഈ 8 നോമ്പിൻ്റെ തിരുനാള്. ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഭാഗ്യമാണിത്. ഈ ദിവസങ്ങളിലൊക്കെ 8 നോമ്പിൻ്റെ ധ്യാനത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചു തന്നത് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന, കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത, ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത സ്വർഗീയ അനുഭവം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നുണ്ട്. നോക്കിക്കേ, ഈശോ പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം ഒരു വലിയ സംഭവം നടക്കുക. മീൻ പിടിച്ച് നടന്ന, അക്ഷരാഭ്യാസമില്ലാത്ത, വെറും മുക്കുവന്മാരായിരുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ സമൂഹത്തള്ളിക്കളഞ്ഞിരുന്ന വ്യക്തികളെ കർത്താവ് ഇങ്ങനെ ചേർത്ത് പിടിക്കുക.
ആർക്കും വേണ്ടാത്തവര്, ആരും മാനിക്കാത്തവര്, ആരും അംഗീകരിക്കാത്തവര്, അങ്ങനെയുള്ളവരെ ദൈവം അംഗീകരിക്കുന്നു, ദൈവം മാനിക്കുന്നു, ദൈവം ആദരിക്കുന്നു, ദൈവം ചേർത്ത് പിടിക്കുന്നു. ദൈവമക്കളെ, അപ്പോസ്തലന്മാർ 12 പേര്, മിടുക്കന്മാരാരാ ഉള്ളേ? ആകപ്പാട് ഒരു മിടുക്കനുണ്ടായി, അവൻ അവസാനം കർത്താവിന് ഒറ്റയും കൊടുത്തു. ഈ കൂട്ടത്തിൽ ഒരു മിടുക്കനെ ഉണ്ടായിരുന്നുള്ളൂ, ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടായിരുന്നത്. അത് മെയിനായിട്ട് ഉണ്ട് കേട്ടോ, മത്തായിയൊക്കെ ഉണ്ട്, സുവിശേഷം എഴുതുന്നുണ്ടല്ലോ. ദൈവങ്ങളെ, ഈ യൂദാസ് ഇത്രയും പ്രാക്ടി, ഇത്രയും ബുദ്ധിയും ഇത്രയും കഴിവും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള വേറൊരു ശിഷ്യന് അതിബുദ്ധി വേണ്ട മക്കളെ. വലിയ മിടുക്കൊക്കെ നമ്മളെ ഈ കാലഘട്ടത്തിൽ ചില വലിയ ബുദ്ധിമാന്മാരായിട്ടൊക്കെ തീരുന്നുണ്ട്. ദൈവമക്കളെ, നാശമാണ് അവരുടെ അന്ത്യം. തിരുവചനം പറയുന്നുണ്ട്, നാശമാണ് അവരുടെ അന്ത്യം. എന്ത് ബുദ്ധിയാ പറയുന്നത്? ലോകത്തിന്റെ ബുദ്ധി, സ്വർഗരാജ്യത്തിന്റെ ബുദ്ധിയുടെ പേര ജ്ഞാനം. സ്വർഗരാജ്യത്തിന്റെ ബുദ്ധി കിട്ടിയവരുടെ പേരാ ജ്ഞാനികൾ. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ അനുഭവത്തിലേക്ക് നമ്മളെ വിളിക്കുക. ആദ്യ വായനയിൽ അപ്പോസ്തലൻ നമ്മളെ കൊളോസോസ് ലേഖനത്തിൽ ഈ ജ്ഞാനത്തിന്റെ അനുഭവം പറയാം. നീ ക്രിസ്തിൽ, ബി ഫൗണ്ടഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പോസ്തലൻ വീണ്ടും കൊരിന്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, 1 കൊരിന്തോസ് 5 അല്ലേ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. ദൈവമക്കളെ, ബാക്കി ഒന്നും ഉതകത്തില്ല മക്കളെ, ബാക്കിയുള്ളതൊന്നും ഉപക. ബി റൂട്ടഡ് ആൻഡ് ഫൗണ്ടഡ് ഇൻ ക്രൈസ്റ്റ്, നീ തോറ്റുപോവില്ല. ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്നത്, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവര്, ക്രിസ്തുവിനെ തേടുന്നവര്, അവര് പരാജയപ്പെട്ടു പോവില്ല. നിനക്ക് ക്രിസ്തു ഒരു മതമാണ്, ക്രിസ്തു മതമൊന്നുമല്ല മക്കളെ. Christ is not a religion. Christ is the savior. ക്രിസ്തു രക്ഷകൻ, ക്രിസ്തു രക്ഷകൻ, ഏക രക്ഷകൻ. ഇതാ പ്രധാനപ്പെട്ട വിഷയം. നീ ഇപ്പൊ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ, നിന്റെ ദുഃഖത്തിലും നിന്റെ തകർച്ചയിലും നീ ദൈവത്തിലേക്ക് തിരിയുന്നെങ്കിൽ, ക്രിസ്തുവിലേക്ക് തിരിയുന്നെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അവൻ ഇടപെടും. സുവിശേഷ ഭാഗം കൂടെ നിങ്ങൾ വായിക്കണം, മനോഹരമായ വചനഭാഗമാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ഇട്ടിട്ട് ആ വചനം ഒന്നും കൂടെ കേൾക്കുന്നത് നല്ലതാ. കൊളോസോസ് ലേഖനം വായിക്കാൻ പറ്റുന്നവർ ഇന്നും നാളെയുമായിട്ട് 8 നോമ്പിലെ ഒന്ന് വായിച്ചു തീർക്കുക. വളരെ ശക്തമായിട്ടുള്ള തിരുവചന ഭാഗമാണ്. സുവിശേഷത്തിൽ നമ്മൾ തിരുവചനം കാണുക മക്കളെ. ഈശോയുടെ അടുക്കലേക്ക് ഒരു വലിയ ജനക്കൂട്ടം വന്നപ്പോൾ അവിടുത്തേക്ക് അവരോട് അനുകമ്പ തോന്നുക. ഒരു വലിയ ജനക്കൂട്ടം അവിടുത്തെ ചുറ്റും ഒന്നിച്ചുകൂടി, ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം നോക്കി. അവരിൽ നിന്ന് ശക്തി പകപ്പെട്ട് അവരെല്ലാവരും, എല്ലാവരും, എവരിബഡി വിതഔട്ട് എനി എക്സെപ്ഷൻ, എവരിബഡി വാസ് ഹീൽഡ് മക്കളെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുത്തു കൊണ്ടിരിക്കുമ്പോൾ, നീ കർത്താവിനെ തേടുന്നെങ്കിൽ, നീ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, നീ വിശ്വസിക്കുന്നെങ്കിൽ, നിന്റെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടും. ഈ നിമിഷങ്ങളിൽ ദൈവകരകളിലേക്ക് ഒന്ന് സമർപ്പിച്ച മക്കളെ, ജീവിതം ഒന്ന് സമർപ്പിച്ചോ, നിന്റെ വേദനകൾ സമർപ്പിച്ചോ, നിന്റെ സങ്കടങ്ങൾ സമർപ്പിച്ചോ. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട്, ഈ ശുശ്രൂഷയിൽ നിന്ന് ശക്തി പുറപ്പെട്ട്, നിന്റെ ക്രിസ്തുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട്, നീ സുഖപ്പെടാൻ പോവുക, നീ വിടുതൽ പ്രാപിക്കാൻ പോവുക, നീ അനുഗ്രഹം പ്രാപിക്കാൻ പോവുക. പൊന്നു കർത്താവെ, ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മക്കള്, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ. ജീവിതത്തിൽ തകർന്നു പോയവര്, പരാജയപ്പെട്ടു പോയവര്, ദുഃഖിക്കുന്നവര്, നിരാശപ്പെട്ടിരിക്കുന്നവര്, ആരും സഹായിക്കാനില്ലാത്ത മക്കൾക്ക് ഓ കർത്താവെ, നീ ആശ്രയമായിട്ട് വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പ, ഞങ്ങളുടെ സെബാസ്റ്റ്യൻ പിതാവ്, ഞങ്ങളുടെ പിതാക്കന്മാർ, ഞങ്ങളുടെ വൈദികര്, ഞങ്ങളുടെ സന്യസ്തര്, ദൈവവിളി സ്വീകരിച്ച എല്ലാവരോട് കരുണയാകണമേ. ഈശോയെ, യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ. ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, പലതരത്തിലുള്ള തകർച്ചകൾ, പ്രതിസന്ധികൾ അനുഭവിക്കുന്നവര്, വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും വീസ തടസ്സങ്ങളും പഠന തടസ്സങ്ങളും ഒക്കെ അനുഭവിക്കുന്നവര്, വിഷമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. വിശുദ്ധ അന്തോനീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇന്നുവരെ കടന്നു വന്ന മക്കള്, പരിശുദ്ധ വിമലഗിരി മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഇന്നുവരെ കടന്നു വന്ന മക്കള്, യൂട്യൂബിലൂടെ പങ്കെടുക്കുന്ന ആയിരക്കണക്കിനായിട്ടുള്ള മക്കള്, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ നൽകണമേ. ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. പൈതലെ, നീ ഇപ്പോൾ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ പോകുന്നു, നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു, നിന്റെ കുടുംബത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു. വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളും സമർപ്പിച്ചു.
പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളാഘോഷത്താൽ ആനന്ദിക്കുവാൻ അങ്ങേ സഭയ്ക്ക് അങ്ങ് അനുഗ്രഹം നൽകുന്നു. അങ്ങനെ ആ പുണ്യ ജീവിത മാതൃകയാൽ സഭയെ അങ്ങ് ശക്തിപ്പെടുത്തുകയും വചനപ്രഘോഷണത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയും അങ്ങയെ പ്രസാദിപ്പിക്കുന്ന യാചനയാൽ അങ്ങ് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ എല്ലാ മലാക്കമാരുടെയും സകല വിശുദ്ധരുടെയും ഗണത്തോട് ചേർന്ന് അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് അവിരാമം ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ
യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലേ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഈശോയേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് ബാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ ബഹുമതിയും മഹത്വവും ഈ
തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവേ.
വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ അന്തോനീസിൻ്റെ ഈ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുമുള്ള ശുശ്രൂഷകളിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുക്കുന്ന ദൈവമക്കളെ സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ, പുണ്യവാന്റെ നാമത്തിൽ അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ, സൗഖ്യത്തിൻ്റെ ഒരു സ്വർഗീയ അഭിഷേകത്തിൻ്റെ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, ഈ വർഷത്തെ ഏറ്റവും അനുഗ്രഹപ്രദമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയായിരുന്നു. എട്ട് നോമ്പിൻ്റെ ദിവസങ്ങൾ, ഇന്ന് ഏഴാമത്തെ ദിവസമായി. നാളെ എട്ടാം തീയതി രാവിലെ 6 മണിക്ക് ദിവ്യബലിയോട് ചേർന്ന് നമ്മൾ ശുശ്രൂഷകൾ, എട്ട് നോമ്പിൻ്റെ ശുശ്രൂഷകൾ സമാപിക്കും. ദൈവങ്ങളെ നമുക്ക് ആനന്ദിക്കാം കർത്താവിൽ. ഈ എട്ട് നോയമ്പ് എടുക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റട്ടെ. ഹല്ലേലൂയാ. അച്ഛതി പറഞ്ഞു ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ദൈവമക്കളെ, ഇന്ന് ഒരു അധ്യാപിക എന്നോട് പറയുകയായിരുന്നു, അവര് അച്ഛൻ പറയുന്നതൊക്കെ അതേപടി അനുസരിക്കുന്ന ഒരു പ്ലസ് ടു അധ്യാപികയാണ്. ഈ ടീച്ചർ എന്നോട് ഇന്ന് രാവിലെ പറയുകയായിരുന്നു, അച്ഛന് ഉപവാസം എടുക്കുന്നതിനെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അച്ഛ ഞാൻ എല്ലാ ദിവസവും ഉപവാസം എടുത്തു, ഒരു നേരത്തെ ഭക്ഷണം വേണം നോക്കും. കഴിഞ്ഞ 10 വർഷം, last 10 years, she was fasting. ജീവിതത്തിൽ കുറച്ചധികം പ്രതിസന്ധികളൊക്കെ ഉണ്ട്, പക്ഷെ ദൈവമകളെ ഇന്ന് രാവിലെ ആ മകൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. മൂത്ത മോൾ അവൾ കല്യാണം ഇങ്ങനെ നടക്കാതെ നിൽക്കുകയായിരുന്നു. ഇതാ നല്ലൊരു കുടുംബത്തിൽ നല്ലൊരു ചക്കൻ്റെ കല്യാണം വന്നിരിക്കുകയാണ്. ഈ ദിവസം അവർ കല്യാണം ഉറപ്പിക്കുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. രണ്ടാമത്തെ മകൾ MBBSന് പഠിക്കുകയായിരുന്നു, അവൾ ഉന്നത വിജയം നേടി, അവൾ ഹൗസ് സർജൻസി ആരംഭിച്ചു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അവൾക്ക് പെങ്ങൊച്ചിനെ കെട്ടിക്കാൻ കുറച്ച് പണമൊക്കെ ആവശ്യമായിരുന്നു. ഒരു ചെറിയൊരു സ്ഥലം, ഒരു പ്ലോട്ട് എടുത്ത് വിൽക്കാൻ വേണ്ടി, വർഷങ്ങളായിട്ട് വിൽക്കാൻ വേണ്ടി ആഗ്രഹിച്ച സ്ഥലം, അതിൻ്റെ അഡ്വാൻസ് കഴിഞ്ഞ ആഴ്ച അവൾക്ക് കിട്ടുകയും ചെയ്തു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അവളെ നോയമ്പിൻ്റെ ഒരു വലിയ ശക്തി. ഞാൻ അത്ഭുതത്തോടെ ആ അധ്യാപിക ടീച്ചർ പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ദൈവം എത്ര വലിയ ശക്തമായിട്ടാണ് ഇടപെടുന്നത്. ആ ടീച്ചർ എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ആദ്യം പറഞ്ഞു ഒരു ഒരു കൊന്നയൊക്കെ ചൊല്ലിക്കൊണ്ട് പോയ സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. എന്നിട്ട് അച്ഛൻ പറഞ്ഞൊരു മുഴുക്കൊന്ന എന്ന് വെച്ചാൽ 4 കൊന്ത ചുരുങ്ങിയത് 4 കൊന്തയും ചൊല്ലണം. അങ്ങനെ ഞാൻ സ്വർഗത്തിൽ പോകുമല്ലോ എന്ന് വിചാരിച്ച് 4 കൊന്തയും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അടുത്ത ദിവസം പ്രഖ്യാപനം നടത്തുകയാണ്, ഒരു മിനിമം 15 കൊന്തയെങ്കിലും ചൊല്ലാതെ ഒരാൾക്ക് വിശുദ്ധിയാവാൻ പറ്റില്ലെന്ന്. ദൈവങ്ങളെ, ക്യാൻ യു ബിലീവ്? ഫ്രം ദാറ്റ് ആ സമയം മുതൽ ആ അധ്യാപിക, ഒരു പ്ലസ് ടു അധ്യാപികയാണ് നോക്കണം, പലതരം ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്ന ഒരു കുടുംബനാഥയ അധ്യാപിക എന്നോട് വെച്ചാൽ ഇന്നലെയും രാവിലെ പിന്നെ 1 മണി ആയപ്പോഴാണ് എന്റെ 15 കൊന്ത തീർന്നത്. സ്വർഗം ഒരുക്കിയിരിക്കുന്നത്, ദൈവം ഒരുക്കിയിരിക്കുന്നത് കുഞ്ഞ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നീ നിശ്ചയമായും ദൈവം നൽകുന്ന ആത്മീയ ആയുധങ്ങൾ ഒത്തിരി സന്തോഷം തോന്നി അത് കേട്ടപ്പോഴത്തേന്. ടീച്ചർ എന്നിട്ട് പറയുക, 10 വർഷം മുമ്പ് നോയമ്പ് ഉപവാസമാണ്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാത്തത് നോക്കണേ. ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, ബാക്കി ടീച്ചേഴ്സ് എല്ലാം ഭക്ഷണം കഴിക്കും, നമ്മുടെ ടീച്ചർ ഉപവാസമാണ്. കാരണം അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണമെന്ന്. ആ ടീച്ചർ അവസാനം പറയാം, ഇന്ന് ആ സ്കൂളിലെ ഒട്ടുമിക്ക അധ്യാപകരും ഉപവാസമെടുക്കാൻ പഠിച്ചിരിക്കുന്നു, നോയമ്പെടുക്കാൻ പഠിച്ചിരിക്കുന്നു, ജപമാല ചൊല്ലാൻ പഠിച്ചിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് ഭക്തം കൊടുത്തേ. ഹല്ലേലൂയാ. 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 മക്കളെ, ടീച്ചർ ആദ്യം നോയമ്പ് ആരംഭിച്ചു, എല്ലാവരും ഇവിടെ കളിയാക്കാൻ തുടങ്ങി. ടീച്ചർ വട്ട, അച്ഛൻ അങ്ങനെ പറയും. ടീച്ചറിന് വട്ടായിരുന്നു, ദൈവത്തെ പ്രതി ഒരു വട്ട്. ദൈവത്തെ പ്രതി വട്ടു പിടിച്ചപ്പം ദൈവത്തിനും വട്ടു പിടിച്ചു. ആ ടീച്ചറിനെ പ്രതി ടീച്ചർ ചോദിച്ചതൊക്കെ 1, 2, 3 എണ്ണി എണ്ണി നിറച്ച ടീച്ചർ പറയാനാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അണച്ചു. ഹല്ലേലൂയാ. 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 ദൈവങ്ങളെ, അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടൊന്നും അല്ല നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്.
അനുഗ്രഹം കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ നീ ഉപവാസം എടുക്കേണ്ടതും നോയമ്പെടുക്കേണ്ടതും നീ ജപമാല ചൊല്ലേണ്ടതും ഒക്കെ എന്തെങ്കിലും അനുഗ്രഹം കിട്ടാമോ? നിനക്ക് ദൈവത്തോടുള്ള സ്നേഹം കാണിക്കണം. നമുക്കൊരു വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കില്ലേ? ആ വ്യക്തിയെ നമ്മൾ തോന്നിപ്പിക്കും അയാളെ ഇഷ്ടമാണെന്നുള്ളത്. ഇതുപോലെ നിനക്ക് ദൈവത്തെ ഇഷ്ടമാണെങ്കിൽ ആ ദൈവത്തിന് തോന്നണം. ആ ദൈവത്തിന് തോന്നുമ്പോൾ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇവിടെ ഞാൻ ഓർക്കണില്ല, കർത്താവേ അങ്ങേക്ക് എന്നോട് ദയ തോന്നുവോളം, അങ്ങേക്ക് എന്നോട് ദയ തോന്നുവോളം, ദൈവത്തിന് ദയ തോന്നുവോളം എന്റെ കണ്ണുകൾ അങ്ങേ നോക്കിയിരിക്കുന്നു. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഭാഗ്യമായിട്ട് കാണുക, ഒരു ആത്മീയ കാര്യവും നമ്മുടെ ഒരു കരുത്താണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. എന്തെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്പം കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ എട്ട് നോയമ്പിൽ എട്ട് ദിവസങ്ങൾ നമ്മൾ എട്ട് അധ്യായം വെച്ച് ബൈബിൾ വായിക്കണം. നമ്മൾ ആദ്യ ദിവസം പറഞ്ഞായിരുന്നു എട്ട് അധ്യായം വെച്ച് ബൈബിൾ വായിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പെടുത്തൽ നൽകുമ്പോൾ ആ വെളിപ്പെടുത്തൽ അനുസരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വിസ്മയമുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, ഒരു അത്ഭുതമുണ്ട്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നാളെ സെപ്റ്റംബർ 8-ാം തീയതിയാണ്, എട്ട് നോമ്പ് തീരുന്ന ദിവസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് നാളെ രാവിലെ നമുക്ക് 6 മണിക്ക് നമുക്ക് പരിശുദ്ധമ്മയുടെ ജനനത്തിന് നാളെ ദിവ്യബലി നാളെ രാവിലെ 6 മണിക്ക് ഉണ്ടായിരിക്കും. രാവിലെ 6 മണിക്ക് തന്നെ ആ ശുശ്രൂഷ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ല, ഇച്ചിരി കഴിഞ്ഞിട്ടല്ലോ, കഴിയുന്നതും രാവിലെ 6 മണിക്ക് നേരത്തെ എഴുന്നേൽക്കുക, ഒരു കൊന്തയൊക്കെ ചൊല്ലി ഒരുങ്ങി 6 മണിയുടെ കുർബാന ചൊല്ലി ഒരു മണിക്കൂറെ കാണത്തുള്ളൂ ആ ശുശ്രൂഷകളെല്ലാം കൂടെ. ആ കുർബാനയും കൂടി ദൈവമക്കളെ ആനന്ദിക്കുമ്പോൾ കർത്താവ് ഒരു വലിയ അഭിഷേകം, ഒരു വലിയ അനുഗ്രഹം മക്കൾക്ക് നൽകും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമുക്ക് വചനത്തിലേക്ക് വരാം. വളരെ പരിചിതമായിട്ടുള്ള ആ ഒരു വചനഭാഗം, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധമ്മയുടെ ധ്യാനത്തിലാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ. ഈ പരിശുദ്ധമ്മയെ നമ്മളെ ഒന്ന് ധ്യാന വിഷയമാക്കുക. നമ്മളിവിടെ കാണുക മറിയത്തിൻ്റെ സ്തോത്രഗീതം, മാഗ്നിഫിക്കാത്ത്, മാഗ്നിഫിക്കാത്ത്, ദൈവത്തെ പരിശുദ്ധമ്മയുടെ സ്തോത്രഗീതം. കർത്താവ് മൈ സോൾ മാഗ്നിഫൈസ് ദ ലോർഡ്, മാഗ്നിഫിക്കാത്ത, അതാണ് നമ്മളിത് പ്രാർത്ഥനാ വിഷയമാക്കുന്നത്, ധ്യാന വിഷയമാക്കുന്നത്. നമുക്ക് വചനത്തിലേക്ക് നേരിട്ട് പോകാം. വചനാധികം വ്യാഖ്യാനം തരില്ല നമുക്ക് ഈ ആഴ്ച. ഒന്ന്, നമ്മൾ ഈ ആഴ്ച എല്ലാം മാതാവിൻ്റെ ധ്യാനമായിരുന്നുകൊണ്ട് അധികം വ്യാഖ്യാനങ്ങളില്ലാതെ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യം ഇതാണ്. ഇതുവരെ ആരൊക്കെ ദൈവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടോ, ഇതുവരെ ആരൊക്കെ പ്രവചിച്ചിട്ടുണ്ടോ, അതിൽ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആ പ്രാർത്ഥനകളുടെ പ്രാർത്ഥന, ആ പ്രവചനങ്ങളുടെ പ്രവചനം, ആ പ്രഖ്യാപനങ്ങളുടെ പ്രഖ്യാപനം, അതാണ് മറിയത്തിന്റെ സ്തോത്രഗീതം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ്. ദൈവമക്കൾ ഈ പ്രാർത്ഥന പഠിക്കണം. എട്ട് നോമ്പിന് മാതാവിന് കൊടുക്കുന്ന സമ്മാനം ഈ സ്തോത്രഗീതം കാണാപ്പാടം പഠിക്കുക. എന്നിട്ട് ദിവസവും ഞങ്ങൾ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും എല്ലാ ദിവസവും സായാഹ്ന പ്രാർത്ഥനയിൽ ഞങ്ങൾ സ്തോത്രഗീതം ചൊല്ലാറുണ്ട്. ഇന്ന് മുതൽ സാധിക്കുന്ന മക്കള് നിങ്ങൾ വൈകുന്നേരം ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം ചൊല്ലി ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന്റെ ഒരു വലിയ അഭിഷേകം കുടുംബത്തിലുണ്ടാവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 91-ാം സങ്കീർത്തനം ചൊല്ലുന്നുണ്ട്. അതുപോലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു പ്രചോദനമാണ് ഇന്ന് മുതൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ഈ സ്തോത്രഗീതം നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ ചേർത്ത് വെക്കുമ്പോൾ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അനുഗ്രഹങ്ങളും സംഭവിക്കും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മളിത് പ്രവചനങ്ങളുടെ പ്രവചനമാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്, ജെറമിയാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്, ജോയേൽ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്, പഴയ നിയമത്തിലെ ആദി പ്രവാചകന്മാർ ഏലിയാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്, എലീഷ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. ഇതാ ഈ പ്രവചനങ്ങളുടെ കൗണ്ട് ഓഫ് ഓൾ ദ പ്രൊഫസീസ്, എല്ലാ പ്രവാചകന്മാരുടെയും പ്രവചനങ്ങളുടെ ഒരു നിറവ് കൗണ്ട്, പ്രൊഫസി ഓഫ് പ്രൊഫസീസ് ആണ് അമ്മയുടെ സ്തോത്രഗീതം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബൈബിൾ ഒരുപാട് പ്രാർത്ഥനകൾ കാണുന്നുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനം മുഴുവൻ പ്രാർത്ഥനകളാണ്. പഴയ നിയമ ജൂഡിത്തിന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. പഴയ നിയമത്തില് ജെയ്ബലിന്റെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാത്തിന്റെ പ്രാർത്ഥന കാണുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനകളുടെയൊക്കെ പ്രാർത്ഥന, ഈശോയുടെ പ്രാർത്ഥനയാണ് സ്വഗസ്തനായ പിതാവേ,
ഈശോയുമായിട്ട് കാര്യമല്ല ബാക്കി ബൈബിളിൽ ഉള്ളവരുടെ പ്രാർത്ഥനകളുടെ പ്രാർത്ഥനയാണ് അമ്മയുടെ സ്തോത്രഗീതം ഹല്ലേലൂയ 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 വചനത്തിലേക്ക് വരാം ഇതാ വചനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ദൈവങ്ങളെ ദൈവത്തിലുള്ള ഒരു ധൈര്യമാണ് My soul glorifies the Lord. My soul glorifies the Lord. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ജീവിതം മുഴുവൻ എന്തിനാ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഈ ജീവിതം തന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ അമ്മയുടെ ജീവിതത്തിൽ എപ്പോഴാ പാടുന്നത് നമുക്കറിയാം അമ്മ ഗർഭവതിയായി എന്ന് പറയുന്ന സമയം ഇതാ യോസേഫ് പിതാവ് ഉപേക്ഷിക്കാനൊക്കെ സാധ്യതയുള്ള സമയം ആ സമയത്താണ് എലീശ പുണ്യവതിയെ കാണാൻ പോയിട്ട് എലീശ പുണ്യവതിയെ കാണുമ്പോൾ അമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അമ്മ നടത്തുന്ന പ്രവചനമാണ് ഈ സ്തോത്രഗീതം ഹല്ലേലൂയ 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 എൻ്റെ ആത്മാവ് കർത്താവിനെ ഒരു ജീവിത ശൈലിയാണ് മക്കളെ ഇത് ഒരു വിശ്വാസിയുടെ ജീവിത ശൈലിയാണ് അമ്മയുടെ സ്തോത്രഗീതം ഹല്ലേലൂയ ഹല്ലേലൂയ ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഈ തിരുവചനം നമ്മളെ പഠിപ്പിച്ചു തരും ഹല്ലേലൂയ ഹല്ലേലൂയ മക്കളെ ഉണരുമ്പോൾ കർത്താവിനെ സ്തുതിക്കണം കുറച്ചേരെ സ്തുതിക്കണം മക്കളെ കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കെ ഞങ്ങൾ അച്ഛന്മാരെല്ലാം കൊണ്ട് ഒരു വഴിക്ക് പോയി ഒരു കയറ്റത്തിൽ ചെന്നപ്പോൾ വണ്ടി അങ്ങ് നിന്നുപോയി താഴെ വണ്ടി മുകളിലും വണ്ടി ഞങ്ങളെ ഇടയ്ക്ക് നിൽക്കുക വണ്ടി ഓടിച്ചെന്ന് അച്ഛൻ പറഞ്ഞു അയ്യോ വണ്ടി നിന്ന് പോയല്ലോ സ്റ്റാർട്ടാകാൻ നോക്കിയിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല ദൈവമക്കളെ ആ വണ്ടിയിൽ നിന്ന് ഞാൻ സ്തുതിക്കാൻ തുടങ്ങി ഞങ്ങൾ സ്തുതിച്ചു ഒരു മിനിറ്റ് അല്ലെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ വണ്ടി സ്റ്റാർട്ടാകുക കയറ്റത്തിന് നല്ലൊരു കയറ്റത്തിന് ഇങ്ങനെ നിൽക്കുന്നൊരു കയറ്റമാണ് ഇങ്ങനെ നിൽക്കുന്നൊരു കയറ്റമാണ് ആ കയറ്റത്തിന് ഇല്ലെങ്കിൽ അത് താഴേക്ക് പോകണം താഴേക്ക് പോകാൻ പറ്റും അപകടമൊന്നും പറ്റിയൊന്നും പറ്റില്ല പക്ഷെ ആ വണ്ടി സ്റ്റാർട്ടായില്ലെങ്കിൽ മുകളിലും വണ്ടി കിടക്കുകയാണ് താഴെയും വണ്ടി കിടക്കുകയാണ് ദൈവമക്കളെ സ്തുതിച്ചാൽ മാറാത്ത പ്രതിസന്ധികളില്ല സ്തുതിച്ചാൽ മാറാത്ത സങ്കടങ്ങളില്ല സ്തുതിച്ചാൽ മാറാത്ത വേദനകളില്ല സ്തുതിച്ചാൽ മാറാത്ത രോഗപീഠങ്ങളില്ല സ്തുതിച്ചാൽ മാറാത്ത കഷ്ടനഷ്ടങ്ങളില്ല സ്തുതിച്ചാൽ മാറാത്ത പൈശാചിക ശക്തികളില്ല ഹല്ലേലൂയ ഹല്ലേലൂയ ജെറിക്കോ മതിലിന്റെ കാര്യം വെച്ച് പറയാൻ പോണില്ല ജെറിക്കോ മതിലിന് ചുറ്റും സ്തുതിച്ചപ്പോ ഏഴ് തവണ പുരോഹിതന്മാരും വാഗ്ദത്ത പേടകമെടുത്ത് സ്തുതിച്ചു നടന്നപ്പോ ഇതാ ജെറിക്കോ മതിൽ വീണ കഥ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിച്ച ഒന്നാമത്തെ കാര്യം ഇതാണ് കർത്താവിനെ മഹത്വപ്പെടുത്തണം എപ്പോഴും അഭിനം കൊണ്ട് പ്രാർത്ഥന കൊണ്ട് വേണം ജീവിതം കൊണ്ട് നിന്റെ ജീവിതം കർത്താവിന് മഹത്വം കൊടുക്കുന്നതാവണം ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കണം മനസ്സ് എപ്പോഴും സങ്കടപ്പെട്ട് എപ്പോഴും ഭാരപ്പെട്ട് എപ്പോഴും നീണ്ട മുഖമായിട്ട് നടക്കരുത് മക്കളെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കണം ഒരു ആനന്ദം ഞാൻ എൻ്റെ കർത്താവിൻ്റെതാണ് ഞാൻ എൻ്റെ നാഥൻ്റെതാണ് ഉത്തമഗീതത്തിൽ ആ മണവാട്ടി മണവാളിനെ പറ്റി പറയുന്നതല്ലേ ഞാൻ എൻ്റെ ഈ ഒരു ചിന്ത ദൈവം മക്കളെ നമ്മളെ വല്ലാതെ പ്രചോദിപ്പിക്കും ഈ ഒരു ചിന്ത നമ്മളെ തിന്മകളിൽ നിന്ന് വിടിവിക്കും ഈ ഒരു ചിന്ത നമ്മളെ പാപങ്ങളിൽ നിന്ന് മാറ്റിവിടും രണ്ടാമത്തെ കാര്യം ഇതാണ് ആനന്ദിക്കുന്ന ജീവിതം വിശുദ്ധ ജീവിതമാവും ഹല്ലേലൂയ ഹല്ലേലൂയ ആത്മാവിൽ ആനന്ദിക്കുന്നവർ അവർ വിശുദ്ധരായി മാറും ഹല്ലേലൂയ ഹല്ലേലൂയ അമ്മയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രത്യേകത അത് ആത്മാവിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ജീവിതത്തിൽ എപ്പിടി എളിയവരായിട്ട് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരിക ആളാകാൻ പോകല്ലേ മക്കളെ ക്യാപ്റ്റനായ മിക്കവാറും പടക്കളത്തിൽ വീഴും പടക്കളത്തിൽ വീഴും മക്കളെ രാജാക്കന്മാർ അമ്പ് കൊണ്ടാണ് മരിച്ചേക്കുന്നത് കട്ടിലേക്ക് കിടന്ന് ഒരു രാജാവും മരിച്ചിട്ടില്ല എളിമപ്പെട്ട് നിൽക്കാൻ നിനക്ക് എന്തോ ഒരു ഉയർച്ച താണ നിലത്തെ നീരോടും എന്നൊക്കെ നമ്മൾ കൊച്ചുനാളിൽ എങ്ങാണ്ട് പഠിച്ചിട്ടില്ലേ ഏറ്റവും താന്ന് നിൽക്കണം മക്കളെ അല്ലേ പിമ്പന്മാർ മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആവും ഈശോ പറഞ്ഞു തന്നാലേ എളിമ പഠിക്കണം മക്കൾ താന്നു കൊടുക്കണം കൗണ്ടർ പറയാൻ നിൽക്കല്ല് നമ്മളവിടെ ഇരിക്കുക വീട്ടിലൊക്കെ എങ്ങനെ വഴക്കുണ്ടാകണേ ഒന്ന് പറഞ്ഞാൽ രണ്ട് തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഹല്ലേലൂയ 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 മക്കളെ ഒരു കാര്യം കേട്ടോ ഓക്കെ സോറി താങ്ക് യു എന്നൊക്കെ നമുക്ക് എന്താ പറയാൻ അറിയാത്തത് അഹങ്കാരം 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 അതേ ഉള്ളൂ അടുത്ത് പറയുന്നുണ്ട് അങ്ങോട്ട് നമുക്ക് വരാത്തി കഴിയുമ്പോൾ ദാസിയുടെ താഴ്മയെ നീ എന്തോരം താന്ന് നിൽക്കുന്നുവോ നീ കർത്താവ് പറഞ്ഞില്ലേ
ആ രണ്ട് ചെമ്പ് തുട്ടിന്റെ കഥ. ഓട്ടത്തുട്ട് ഓട്ടനാണയം ആ ചെമ്പ്, രണ്ട് ഓട്ടനാണയം ഇട്ടതും ഒരു പെട്ടി സ്വണ്ട നാണയം കൊണ്ട് ഇട്ടവരെ പറ്റി കർത്താവ് പറഞ്ഞ വചനങ്ങൾ വെറുതെയാന്ന് വിചാരിക്കല്ലേ മക്കളെ. താഴണം, താന്ന് ജീവിക്കാൻ പഠിക്കണം. താഴ്മയുള്ള ജീവിതത്തിലാണ് ദൈവത്തിന്റെ മഹത്വം ഉണ്ടാവുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഏറ്റവും വലിയ പൊക്കമുള്ള വീട് വെക്കണ്ട മക്കളെ, ഏറ്റവും കൂടിയ വണ്ടി വാങ്ങിക്കണ്ട. നിന്റെ കൊച്ചിന്റെ കല്യാണത്തിന് 10,000 പേരെ വിളിക്കണം, ഇപ്പൊ വിളിക്കാനും പറ്റുമല്ലോ, 20 പേരാക്കിയിട്ടുണ്ടല്ലോ. ദൈവമകൾ അങ്ങനെയൊക്കെ ഒതുങ്ങാൻ ശ്രമിച്ചു നമുക്ക്. ഏറ്റവും വില കൂടിയതല്ല ദൈവമക്കള്, ഉള്ളിലുള്ള സന്തോഷമാണ് ജീവിതത്തിൽ പ്രധാനപ്പെട്ടത്. എന്തോരം താന്ന് ജീവിക്കാമോ, എന്തോരം എളിമപ്പെട്ട് ജീവിക്കാമോ, ദാസിയുടെ രൂപം സ്വീകരിച്ചു. നമുക്കെന്ന് ഈശോയെ പറ്റി എന്നാ പറഞ്ഞത്, ദാസന്റെ രൂപം സ്വീകരിച്ചു. നോക്കിക്കേ, അമ്മ ദാസി, മോനോ ദാസൻ. ദൈവമക്കളെ, ഒരു വലിയ ആത്മീയ സമയമില്ലാത്തതുകൊണ്ട് അച്ഛൻ അവിടെ നിൽക്കുന്നില്ല, മുമ്പോട്ട് പോവുക. എന്തായാലും ഈ ഒരു വാക്ക് മനസ്സിൽ കിടന്നോട്ടെ, എവിടെ ചെന്ന് നിന്നാലും ദാസനായിട്ട് നിൽക്കാവുള്ളൂ, എവിടെ ചെന്ന് നിന്നാലും ദാസിയായിട്ട് നിൽക്കാവുള്ളൂ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇപ്പത്തിലൊക്കെ എന്താ മക്കളെ പറ്റണത്? എന്റെ ഇത്രമാത്രം വഴക്ക്, എന്റെ ഇത്രമാത്രം പ്രശ്നങ്ങള്, സഹോദര ബന്ധങ്ങൾ എവിടെയാ തകർന്നത്? എല്ലാരും വലിയവരാണല്ലോ, എല്ലാരും വലിയവരാകാൻ നോക്കുക, പിടിച്ചെടുത്ത് നിൽക്കുക. എല്ലാവരും ഒന്ന് വിട്ടുകൊടുത്തൊക്കെ ജീവിച്ച മക്കളെ, ദൈവാത്മാവ് പ്രസവിക്കും. ഇതൊന്നും അധികം കാലം നീ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ കമ്പ് ഒടിഞ്ഞു പോകുന്ന നീ ഓർത്തോണം. നീ പിടിച്ചു നിൽക്കുന്ന ഈ കമ്പ് ഒടിഞ്ഞു പോകാനുള്ള കമ്പാന്ന് വിചാരിച്ചോണം. അതിന്റെ പേരിലൊക്കെ ഒരു കുടുംബബന്ധം തകർത്ത് കളയല്ലേ, സഹോദര ബന്ധം തകർത്ത് കളയല്ലേ, ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന മക്കളല്ലേ നിങ്ങള്, ഒരേ ചോരയല്ലേ നിങ്ങളുടെ നിങ്ങളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത്, ഒരപ്പന്റെ മക്കളല്ലേ നിങ്ങള്, പിന്നെന്തിനാ ഇത്രയൊക്കെ വാശി വേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളെ ജനിപ്പിച്ച മാതാപിതാക്കളല്ലേ അവര്? ജീവിത പങ്കാളിയുടെ മുമ്പിൽ, കഴിഞ്ഞതിന് മുമ്പിലത്തെ ആ കാഴ്ച വായനയൊക്കെ പറഞ്ഞു നോക്കുന്നില്ലേ, എഫേസ്യസ് 5 എത്ര 22-32 അവരുടെ വചനത്തില് നമ്മൾ കണ്ടില്ലായിരുന്നു. താഴ്മയോടെ ജീവിക്കാൻ പഠിക്കും മക്കളെ. നമ്മൾ മോളി ഇരിക്കുമ്പോൾ ഉരുണ്ട് താഴെ പോകും, താഴെ ഇരുന്നാൽ ഒന്നും വീഴത്തില്ല മക്കളെ. മോളി ഇരിക്കുന്നവൻ ഉരുണ്ട് താഴെ വീഴും, അല്ലെങ്കിൽ ഉന്തി ഇടും. താഴെ ഇരിക്കുന്നവൻ എന്നാ പേടിക്കാനാ, അവന് ചിരിച്ചുകൊണ്ടിരിക്കാം. അവിടുന്ന് തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിക്കും. എന്നിട്ട് എന്ത് പറയുന്നു? ഇപ്പോൾ മുതൽ സകല ജനത തലമുറകളും എന്നെ ഭാഗ്യവതി. ഐ വിൽ ബി ബ്ലെസ്ഡ്. ആര്? ദാസി. എന്നെ എന്തോരം താഴ്ത്തുന്നു അതെന്റെ ഭാഗ്യമാണ് മക്കളെ. ഒരുപാട് സ്വത്തുമൊക്കെ ഉള്ളവർ കാവല് കിടക്ക വീടിന് സെക്യൂരിറ്റിയും വെച്ച് പോലീസും വെച്ച് ഗാർഡും വെച്ച് അവസാനം അത് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അവസാനം കൊള്ളയടി ഒന്നുമില്ലാത്തവനോ അവ സുഖമായിട്ട് കൂക്കം പിടിച്ചുകൊണ്ട് ഉറങ്ങുകയും ചെയ്യും. ചുറ്റുപാടുമൊക്കെ ഒന്ന് നോക്കുന്നതല്ല കേട്ടോ പ്രപഞ്ചം നമ്മളെ. എന്നാ എന്തെങ്കിലും മനുഷ്യനല്ലേ പിടിച്ചു വെക്കുന്ന സ്വഭാവം ഉള്ളത്? ലോകത്ത് വേറെ ഏതെങ്കിലും ജീവികള് എന്തെങ്കിലും പിടിച്ചു വെക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യന്റെ പ്രത്യേകത മക്കളെ, മനുഷ്യൻ സ്വാർത്ഥനാണ്. സ്വാർത്ഥന ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് വിട്ടുകൊടുക്കണം മക്കളെ. അവൻ ദൈവമായിരുന്നിട്ടും അവൻ ആ സമ്പന്നത സൂക്ഷിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ നിങ്ങളെ പ്രതി അവൻ ദരിദ്രനായി തീർന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നു. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കല്ലേ മക്കളെ, നിനക്ക് ഇത്രയേ ഉള്ളൂ. യുവർ എനർജി, യുവർ പവർ ഇസ് ലിമിറ്റഡ്, but your God's power is unlimited. സ്വന്തം ശക്തിയിൽ ആശ്രയം, നമ്മളൊക്കെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നവരാ. തോറ്റു പോകൂട കൂട്ടാ നീയാ. സ്വന്തം ശക്തി, സ്വന്തം കഴിവ് അല്ലെ? ഞാൻ എൻ്റെ സ്വരം, എൻ്റെ സ്വരത്തിലുള്ള ആശ്രയം ഒറ്റ സെക്കൻഡ് പോലെ, ഒറ്റ സ്വിച്ച് ഓഫ് തീർന്നു. ഈ ബുദ്ധി ഒറ്റ സെക്കൻഡ് തീർന്നു. ഈ ശരീരം ഒറ്റ സെക്കൻഡ് അനങ്ങത്തില്ല. ദൈവമക്കളെ, ചില മനുഷ്യരൊരു സിസ്റ്ററിനെ പറ്റി കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടു, ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ. പ്രായാ അമ്മയാ, വിശുദ്ധി അമ്മയാ. ഒന്നാലോചിച്ച്, നീ ഇന്നലെ കിടന്ന് എന്തോരം ഉറങ്ങി, ഒരു തുള്ളി കണ്ണടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ശരീരത്തിന് അത്രയ്ക്ക് പെയിൻഫുൾ, സോ പെയിൻഫുൾ. നിന്നെ ദൈവം പരിഗണിക്കുന്ന എന്താ നിനക്ക് മനസ്സിലാവാത്തത്? ദൈവം നിന്നോട് കാണിക്കുന്ന, നിനക്ക് ഭക്ഷണം കഴിക്കാമല്ലോ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു വീട്ടിൽ പൂരം വഴക്കാം.
അപ്പനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അപ്പനെ വായി കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. അപ്പന്റെ വയറ്റിൽ ഓസ് ഇത് ട്യൂബ് ഇട്ടിരിക്കുക. മക്കളും ഭാര്യ എല്ലാം കൂടി ഇരുന്ന് ചിക്കനും മട്ടനും ഒക്കെ അടിക്കുമ്പോൾ ഈ അപ്പം വന്ന് നിൽക്കും. പിന്നെ അപ്പന് ഭയങ്കര ദേഷ്യമാണ്. അപ്പന് കലക്കി കഞ്ഞിയെല്ലാം കൂടെ അടിച്ച് ട്യൂബിലൂടെ ഇട്ട് കൊടുക്കുക. നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുമെന്നതിൻ്റെ ഭാഗ്യം, വെള്ളം കുടിക്കാൻ പറ്റുന്നതിൻ്റെ ഭാഗ്യം, മക്കളെ ശ്വസിക്കാൻ പറ്റുന്നതിൻ്റെ ഭാഗ്യം. ഇത് നോക്കിയ ശ്വസിച്ചുകൊണ്ടിരിക്കുക. എത്രയോ മക്കള് ഓക്സിജൻ സപ്പോർട്ടിലായിപ്പോഴ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഞാൻ കണ്ടിട്ടുണ്ട് അമേരിക്കയിൽ, ഞാൻ തൂക്കി പള്ളിയിൽ വരുമ്പോൾ ഒരു ട്യൂ ഇത് എന്നാ പറയുന്നത് ഒരു 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 ക്യാനും തൂക്കി പിടിച്ചുകൊണ്ട് വരും. ഓക്സിജന പള്ളിയിൽ വരുന്നത് ഓക്സിജൻ ബാഗും തൂക്കി പിടിച്ചു. ബാഗല്ല, ബാഗല്ല, ഓക്സിജൻ്റെ ഇതാ പറയുന്നത് നമ്മൾ സിലിണ്ടർ പോലത്തെ ഒരു സാധനം. കാണുമ്പോൾ വലിയ സങ്കടമായിരുന്നു. വണ്ടിയെ പിറ്റി ചെയ്തിരിക്കുക. ദൈവങ്ങളെ, ഞാൻ ഈ കേരളത്തിൽ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. സമ്പന്നതയുടെ സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ ഞാൻ പോയിക്കൊണ്ടിരുന്ന പള്ളിയിൽ ഒരാളല്ല പലരും ഈ പാവപ്പെട്ടവനെ നാട്ടിൽ ഞാൻ ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. നമ്മളെ ദൈവം പരിപാലിക്കുന്ന എങ്ങനെയാണെന്ന് ദൈവ മകളെ നമുക്കൊരു ധ്യാനം വേണം മക്കളെ. നിന്റെ ദേഹത്ത് വെയിലടിച്ചാലും കുഴപ്പമില്ല, തണുപ്പടിച്ച ചിലര് വെളിയിലിറങ്ങാൻ പറ്റില്ല, തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരിക പൊറ്റല്. നീ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ഇതിനൊക്കെ ചിലക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ഉടനെ ലൂസ് മോഷനാ. എന്റെ പ്രിയപ്പെട്ടവര്, ദൈവത്തിന്റെ കണ്ണും കാതും നിന്റെ നേരെ തിരിഞ്ഞിരിക്കുന്നത് നീ തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിന്റെ പേര് നന്ദി കേട്. അതിന്റെ പേര് നന്ദി കേട്. സ്തുതിക്കണം മകളെ ദൈവത്തെ, ദൈവത്തെ സ്തുതിക്കണം. അല്ല അച്ഛൻ നോവാനെ വരുമ്പോൾ ഞാൻ എന്നൊന്ന് സ്തുതിക്കണ്ടല്ലേ? ഞാൻ നോവാനോ ഉണങ്ങത്തില്ല. ഒന്ന് സ്തുതിക്കണം. കാരണം സ്തുതിക്കാൻ കാരണമുണ്ട്. വെറുതെ ഒച്ചപ്പാടുണ്ടാക്കാനല്ല സ്തുതിക്കുന്നത്. ആ കുമാരിയിലേക്ക് കയറുന്ന നിമിഷം വരെ ദൈവത്തെ അനുഗ്രഹങ്ങളെ ഒന്ന് കരമുയർത്തി സ്തുതിച്ചില്ലെങ്കിൽ അതിൻ്റെ പേര് നന്ദി കേടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവങ്ങളെ സ്വരത്തി സ്തുതിക്കണം മകളെ. അല്ലാതെ മനസ്സ് വെച്ചുകൊണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല. പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നിങ്ങൾ ചങ്കിലാണ് കരയുന്നത്. ഒച്ചത്തിൽ നിങ്ങൾ നിലവിളിക്കാറില്ലേ? നിങ്ങളുടെ കണ്ണി കൂടെ കണ്ണീര് വരാറില്ലേ? പിന്നെ പള്ളി വന്ന് ഒച്ചത്തിൽ പ്രാർത്ഥിച്ച എന്നെ കുഴപ്പമുള്ളേ? ദൈവത്തിന്റെ കാര്യത്തെ മുഴുവൻ ലിമിറ്റേഷനാണ്. ഈശോ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി എന്ന് പറഞ്ഞൊരു വലിയ ബഹളം നടന്നുകൊണ്ടിരിക്കുക. എന്റെ അപ്പനെ കളിയാക്കിയ അതേപോലെ ചോദിക്കാൻ എനിക്ക് അവകാശമില്ലേ? അതെന്താ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്? അതെന്താ അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത്? എന്റെ അപ്പനെ അപമാനിച്ചാൽ ഞാൻ ചോദിക്കും, എന്റെ അമ്മയെ അപമാനിച്ചാൽ ഞാൻ ചോദിക്കും. അത് ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അത് വംഗീതിയൊന്നും അല്ല. എന്റെ അപ്പനെ തെരുവിലിട്ടടിച്ചാൽ അത് കണ്ടുകൊണ്ടെന്ന് ഞാൻ നിൽക്കും. നിങ്ങൾ വിചാരിക്കില്ല. ദൈവങ്ങളെ, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് കേട്ടോ. മത്സരിക്കുന്നു ദൈവത്തോടാവല്ല, മനുഷ്യരോട് മത്സരിക്കോ നിങ്ങൾ, ദൈവത്തോട് മത്സരിക്കില്ല മകളെ. നിസ്സാരമായിട്ട് കമന്റ് പറയില്ല, വലിയ മാനുഷികവാദിയാകാനും നോക്കല്ല. നിന്റെ പരിശുദ്ധാത്മാവ് വേണം പൈതലെ. സങ്കടം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്, സങ്കടം കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. ദൈവങ്ങളെ, വിശുദ്ധവും അവിശുദ്ധവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റണം. ബൈബിൾ പറയുന്നുണ്ട് അന്ന് വിശുദ്ധവും അവിശുദ്ധവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത കാലം വരും. ഇന്നതാ മക്കളെ പറ്റിക്കൊണ്ടിരിക്കുന്നത്. അച്ഛന്മാര് തിരിച്ചറിയണം വിശുദ്ധം അവിശുദ്ധം എന്നാന്ന്. കന്യാസ്ത്രീകൾ തിരിച്ചറിയണം വിശുദ്ധം അവിശുദ്ധം എന്നാന്ന്. ശക്തനായോ ദൈവത്തിൽ. ഐ ഡിപെൻഡ് ഓൺ ഗോഡ് മക്കളെ. വെറുതെ പറയുന്നതല്ല, അവൻ തരുന്നത് എനിക്ക് മതി, അവൻ തരാത്തതൊന്നും എനിക്ക് വേണ്ട. ദൈവമേ, ഞാൻ ചോദിച്ചത് എന്തെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നീ തരണ്ട. Thy kingdom come, thy will be done. അത്ര പ്രാർത്ഥന. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തനായവൻ എനിക്ക് വലിയ. God will do mighty things മക്കളെ. God will do mighty things. ഇപ്പൊ സാക്ഷി ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ന് രാവിലെ വന്ന ഒരു ചേച്ചി, ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇന്ന് വന്നിരിക്കുക. ഒരു ഭാര്യയും ഭർത്താവും കൂടി ഇന്ന് വന്നതാ. രാവിലെ കുർബാനയും കഴിഞ്ഞ് എന്നെ കാണാൻ വന്നപ്പോ പറഞ്ഞാ ചേച്ചി പറഞ്ഞതാ, അവര് ശരീരത്തിൽ എന്തോ ട്യൂമറോ ഗ്രോത്തോ ക്യാൻസറസ് ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അവരിതുപോലെ ശിശുഷ കൂടി പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാ, അങ്ങനത്തെ വിഷയമില്ല, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ടെന്ന്.
Don't limit you, God. Shaktanayava nirika. One God, great things. Great things. നീ പരിചയിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ, നിന്റെ ജീവിതത്തെ ദൈവം ഉയർത്തുന്ന കാര്യമാണ്. നീ കണ്ണുതള്ളി നിൽക്കുന്ന, നീ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന കാര്യത്തെ പറ്റിയാണ് ദൈവത്തിലെ പരിശുദ്ധാത്മ കുഞ്ഞ് നിന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധ. മനസ്സിലായി? ഈശോ എന്ന് പേരിട്ട കുഴപ്പമുള്ള വിശുദ്ധമായതിനെ അപമാനിക്കല്ല മക്കളെ. വിശുദ്ധമായതിനെ അപമാനം ആരായിരുന്നാലും, വിശുദ്ധമായതിനെയോ മറ്റുള്ള വിശുദ്ധമായി കാണുന്നതിനെയോ അപമാനിക്കരുത്. അതൊരു മര്യാദയുടെ ഭാഗമാ, പുണ്യമല്ലാതെ മര്യാദയുടെ ഭാഗമാ. നിങ്ങൾ എന്റെ അപ്പനെ ബഹുമാനിക്കണ്ട, പക്ഷെ എന്റെ അപ്പനെ അപമാനിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മിനിമം കാര്യമാ മക്കളെ, ഒരു മിനിമം മാനുഷികതയുടെ മിനിമാ ചോദിക്കുന്നത്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ചുമ്മാ കേൾക്കാൻ വേണ്ടി പറഞ്ഞേക്കല്ല. ഒത്തിരി മാനുഷിക മാനുഷികനാന്ന് പറഞ്ഞ് വെറുതെ ദൈവത്തിന്റെ നാമത്തെ വെറുതെ വ്യക്തമായിട്ട് ഉപയോഗിക്കരുത്. കുറച്ചധികം ബുദ്ധിജീവികൾ ഇറങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അതിന് എന്നാ കുഴപ്പം? അതിന് കുഴപ്പമുണ്ടെന്നുള്ളത് നിന്റെ ദേഹത്ത് തൊടുമ്പോ നീ അറിയാം അതിന്റെ കുഴപ്പം എന്നാന്നുള്ളത്. നിന്റെ കുടുംബത്തിൽ സംഭവിക്കുമെന്ന് നീ പറയും അതിന്റെ കുഴപ്പം എന്നാന്നുള്ളത്. സാരമായിട്ട് കാണല്ലോ മക്കളെ, പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കർത്താവ് ഇടപെടാനായിട്ട്. കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഞാൻ അപമാനിക്കപ്പെട്ടാലും എന്റെ ദൈവം അപമാനിക്കപ്പെടല്ല. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കണ്ണ വർഷിക്കും. നീ അവനെ ആദരിച്ചുള്ള ഗുണമാ പറയാൻ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നീ വലിയ ന്യായവും ബുദ്ധിയും ബോധവും സാംസ്കാരികതയൊക്കെ പറഞ്ഞ തലമുറയെ തൊടുന്ന വചനം, തലമുറകളെ തൊടും മക്കളെ. ഇത് ചരിത്രമായത്, ചരിത്രമായത്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും, തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മൾ തീർച്ചയാണ്. ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും പുണ്യമുണ്ടെങ്കിൽ, കേരളത്തിൽ എന്തെങ്കിലും നമ്മുടെ അപ്പനപ്പൂപ്പന്മാരുടെ പുണ്യവും പ്രാർത്ഥനയാണ് മക്കളെ. അവർക്ക് നോയമ്പുണ്ടായിരുന്നു, അവർക്ക് കണ്ണീരുണ്ടായിരുന്നു, അവർക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു, അവർക്ക് പട്ടിണി ഉണ്ടായിരുന്നു, പകർച്ചവ്യാധികൾ ഉണ്ടായിരുന്നു, അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവർക്ക് ദൈവം കഴിഞ്ഞ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് യൂറോപ്പില്, യൂറോപ്പിൽ പോയിട്ടുണ്ട് അറിയാൻ പറ്റും. യൂറോപ്പിൽ പോയിട്ടുള്ളവർ ഇത് കേൾക്കുന്നുണ്ട്, യൂറോപ്പിൽ ഇത് കേൾക്കുന്നുണ്ട്. ഓരോ മുക്കിലും മൂലയിലും ഓരോ പള്ളി കാണാം. എന്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ പള്ളി ഉണ്ടായിരുന്നു, ഉണ്ട്. ഇന്നതാണ് ജംഗ കിടക്ക്. എന്തേ അന്ന് ജനം പോയിടത്ത് ആദ്യം അവര് കണ്ടത്? ദൈവത്തിനൊരിടം, ദൈവത്തിനൊരിടം, ദൈവത്തിനൊരിടം കണ്ടെത്തിയപ്പോ ദൈവം ആ ജനത്തിനൊരിടം കണ്ടെത്തി കൊടുത്തു. ദൈവത്തിനൊരിടം നീ കണ്ടെത്തിയാൽ നിനക്ക് വേണ്ടി ദൈവം ഇടം കണ്ടെത്തും, ദേശങ്ങൾ കണ്ടെത്തും. മകള് നിസ്സാരമായിട്ട് കാണല്ലേ, ആത്മീയ കാര്യങ്ങളെ ബാക്കിയെല്ലാം കൈകാര്യം ചെയ്തപോലെ ചെയ്യരുത്, ചെയ്യരുത്. ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്നെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. He will show the mighty power of his arm. ദൈവം ഇടപെടും മക്കളെ. എന്തുമാത്രം പ്രതിസന്ധികളിലൂടെ സഭയൊക്കെ കടന്നു പോയിട്ടുണ്ട് അല്ലെ? ഈ വചനം കേട്ട് അനേക മക്കൾ ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോ ചില മക്കൾ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേൾക്കാം, പറയുന്നത് കേട്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദൈവം ചെയ്ത കാര്യങ്ങൾ, ദൈവത്തിന്റെ ഇടപെടലുകൾ, ദൈവം തന്ന അനുഗ്രഹങ്ങൾ, തലമുറ തലമുറയായിട്ട് ദൈവം തന്ന അനുഗ്രഹങ്ങൾ. ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചില്ല 50 അനുഗ്രഹങ്ങൾ എനിക്കിപ്പം പറയാൻ പറ്റുമെന്ന്. ഒരു ദിവസം ആലോചിച്ച് 50 വെച്ച് പറയാൻ പറ്റും മക്കളെ. അവിടുന്ന് തന്നെ പൂജ കൊണ്ട് വിശ്വസിക്കണം. ഇത് പരിശുദ്ധ അമ്മയുടെ കരുത്താണ് നമ്മൾ ഈ കാണുന്നത്. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിന്തിച്ചു ദൈവം ആരഹങ്കരിച്ചാലും, അത് അച്ഛനാണെങ്കിലും കൊള്ളാം, കന്യാസ്ത്രീയാണെങ്കിലും കൊള്ളാം, കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിലും കൊള്ളാം, യുവാവാണെങ്കിലും കൊള്ളാം, യുവതിയാണെങ്കിലും, ചിന്തിച്ചു കളയും.
അഹങ്കരിക്കാനുള്ളത് ദാനമായി കിട്ടാത്തത് എന്താ കുഞ്ഞേ നിനക്കുള്ളത് നീ കിടക്കുന്ന വീട് നിന്റേതാണോ നീ ഓടിക്കുന്ന വണ്ടി നിന്റേതാണോ നീ ശ്വസിക്കുന്ന ഈ വായു നിന്റേതാണോ നീ കുടിക്കുന്ന വെള്ളം നിന്റേതാണോ നീ പോലും ദാനമല്ലേ നിന്റെ അപ്പന്റെയും അമ്മയുടെയും ദാനമല്ലേ നീ അപ്പോസ്തലൻ ചോദിക്കുന്നുണ്ട് എല്ലാം ദാനമായിരിക്കേ ദൈവമക്കളെ വി ഡോണ്ട് ഓൺ എനിത്തിങ് ഒന്നുമില്ല മക്കളെ ഒന്നുമില്ല എന്താ എനിക്ക് ഉണ്ടെന്ന് പറയാനുള്ള ഒന്നുമില്ല നിന്നെ കൊണ്ടെന്ന് പറയാനുണ്ടെങ്കിൽ ദൈവം ഉണ്ട് അല്ലാതെ വേറെ ഒന്നില്ല ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ട് നോക്കിക്കേ മോളിക്കറി ഇരിക്കാൻ നോക്കണ്ട ഉരുട്ട് വീഴും മോളിക്കറി ഇരിക്കാൻ നോക്കണ്ട ഉരുണ്ട് വീഴും ശക്തന്മാരെ സിംഹാസനത്തിൽ മറച്ചിട്ടു എളിവരെ ഉയർത്തി ഹൂ ഗാഡ് ദൈവം ഉയർത്തും മക്കളെ ദൈവം ഉയർത്തും അടയാളങ്ങളും സൂചനകളൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എളിയവരെ കർത്താവ് ഉയർത്തും നീ എളിമപ്പെട്ട് വാർത്തിക്കും നീ എളിമയോട് ജീവിക്കും നിന്റെ ജീവിതം പുഷ്ടിപ്പെടും വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തനാക്കി എനിക്ക് ഈ വചനം വായിക്കാൻ പെട്ടെന്ന് ഉപവാസത്തെ പറ്റി ഓർക്കുന്നത് നീ പട്ടിണിക്കിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ വയറ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ അവിടുന്ന് ഇടവരുത്തും നീ പട്ടിണിക്കിരുന്ന് നിലവിളിക്കുമ്പോൾ വയറ് നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ അവിടുന്ന് ഇടവരുത്തും വേണം മക്കള് ഒരു വിശപ്പ് അനുഭവിക്കണം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല വെറുതെ ഒന്നും നമുക്ക് ആത്മീയനാകാൻ പറ്റില്ല മക്കളെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് പറഞ്ഞല്ലോ നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവര് നീതി എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കരുണയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ സകലവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നനെ വെറും കയ്യോടെ പറഞ്ഞയച്ചു നിറച്ചോളം പൊക്കോ അവന് ദൈവത്തെ വേണ്ടല്ലോ ഇന്ന് പലരും ജീവിക്കുന്ന അങ്ങനെയാ സമ്പന്നരാക്കി ജീവിക്കുക ദൈവവും വേണ്ട ദൈവവചനവും വേണ്ട കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി പറഞ്ഞുണ്ടോ ഞാൻ വിശ്വാസിയല്ലെന്ന് നിന്റെ നഷ്ടത്തിന്റെ പേരാ കൊച്ച നീനെ നിന്റെ പരാജയത്തിന്റെ പേരാ നീ പറഞ്ഞു നീ വിശ്വാസിയല്ലെന്ന് നിന്റെ പരാജയത്തിന്റെ നിന്റെ അപജയത്തിന് നീട്ടിരിക്കുന്ന പേരാ ഞാൻ വിശ്വാസിയല്ലെന്ന് എടാ കുട്ട അവിടുന്ന് ഒന്ന് വിചാരിച്ചാൽ മാത്രമേ നീ ഇനി ഇവിടുന്ന് ഇരിക്കുന്നിടത്തൊന്ന് നീ എഴുന്നേൽക്കത്തുള്ളൂ അൻപത്തിനാലാം വാക്യം തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് നീ എന്നാ പറഞ്ഞാലും ദൈവം നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നു അത് അവിടുത്തെ ഗ്യാരണ്ടി പറയാം തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു അബ്രഹാത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ ചെയ്ത് വാഗ്ദാന പ്രകാരം നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവരുടെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് ഈ ദൈവവചനത്തിൽ ഈ വചനഗ്രന്ഥത്തിൽ എന്തൊക്കെ അഭിഷേകങ്ങളുണ്ടോ ഇതിൽ നിറഞ്ഞിരിക്കുന്ന അഭിഷേകങ്ങൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പേരാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപകളുടെ പേരാണ് ഇതിൽ കാണുന്നത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അത്ഭുതങ്ങളാണ് സർവശക്തനായ ദൈവമേ കൈവണങ്ങിടും നിതങ്ങയെ നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും നിതേ I'm
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലത്തുകയും ചെയ്യട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ ആവശ്യത്തിന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ വിശുദ്ധ അന്തോനീസിനെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം ലോകമെമ്പാടും ഇരുന്ന വിവിധ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും പൊന്നു കർത്താവിന്റെ കരങ്ങളിലേക്ക് വിശുദ്ധ അന്തോനീസിനെ മധ്യസ്ഥം വഴിയായിട്ട് സമർപ്പിക്കാം രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഐസിയിലും വെന്റിലേറ്ററിലും ഒക്കെ ആയിരിക്കുന്നവര് മരണകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവര് ഇന്ന് സർജറികൾക്ക് വിധേയരാകുന്നവര് ഈ ദിവസങ്ങളിൽ ദമ്പതികള് വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന ജോലി തടസ്സങ്ങള് വീസ തടസ്സങ്ങള് പഠന തടസ്സങ്ങൾ അനുഭവിക്കുന്നവര് കേസുകളിൽ പെട്ട് കിടക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവര് വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കള് എക്സാമുകൾ എഴുതുന്നവര് വിദേശത്തായിട്ട് ജോലി ഇല്ലാത്തവര് ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ജോലി കിട്ടാത്തവര് തിരിച്ചു വരുന്ന അവസ്ഥകളിലായിരിക്കുന്നവര് വിദേശ രാജ്യങ്ങളിൽ ജയിലുകളിൽ കഴിയുന്നവര് വലിയ തകർച്ചകളുടെ ദുരന്തങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര് കൊച്ചു കുഞ്ഞുങ്ങള് പലതരത്തിലുള്ള രോഗങ്ങള് വിശുദ്ധരായ തീക്ഷണതയുള്ള ധാരാളം വൈദികരെ സന്യസ്തരെ തരണേ വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ തീക്ഷണതയുള്ള ധാരാളം ആത്മായ പ്രേക്ഷിതരെ തരണേ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാനുള്ള എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചു നിലവിളിച്ച് പ്രാർത്ഥിച്ച പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടി അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങയെ സഹായം അഭ്യർത്ഥിക്കുന്നു ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടുകൂടിയ കൃപാസാഗരമേ അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ മനസ്സിന്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ സമർപ്പിച്ച മക്കളെ നിനക്ക് വിചാരിക്കാൻ പറ്റാത്തൊരു അഭിഷേകം നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അനുഗ്രഹം നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുക എട്ട് നോമ്പിൽ ഈ ഏഴാമത്തെ ദിവസം നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ജന്മതന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്റെ കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് സഹോദരങ്ങളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച അയലോക്കത്തുള്ള വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ചുറ്റുപാടുകളിൽ പത്ത് വീടുകൾക്ക് വേണ്ടി ഇടുന്ന് പ്രാർത്ഥിക്കാമോ ആരോഗ്യം പ്രാർത്ഥിക്കാനില്ലാത്തവര് കൂടെ ജോലി ചെയ്യുന്നവര് ഒരുപാട് വിഷമിക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്നവര് വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചു
സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥ്യം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനോശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നിടണമേ. എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിൽ ആയിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ എന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങേ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവൃത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങയെ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയേ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവീക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥ്യം വഴിയായി ഞങ്ങൾ വിശ്വാസപൂർവ്വം യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വെഞ്ചരിപ്പ് ശുശ്രൂഷ നിർവഹിക്കുകയാണ്. വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വസ്ത്രങ്ങൾ വലത് കരത്തിലെടുത്ത് ദൈവസന്നിധിയിലേക്ക് വിശ്വാസത്തോട് ഉയർത്തിപ്പിടിക്കാം. നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതിയ കരങ്ങളിലുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങളുടെ ഭവനങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും കുടുംബാംഗങ്ങളും വരുമാന മാർഗങ്ങളും ഒക്കെ അനുഗ്രഹിക്കപ്പെടുന്നു. സംഭവിക്കട്ടെ. വീടുപണികൾ പൂർത്തിയാവട്ടെ. നാരകീയ ശക്തികൾ പൈശാചിക ബന്ധനങ്ങൾ നീങ്ങിപ്പോകട്ടെ.
ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് സാക്ഷ്യങ്ങൾ എഴുതാൻ ആഗ്രഹമുണ്ടെങ്കിൽ സെയിന്റ് ആന്റണീസ് ചർച്ച് കോട്ടയം @gmail.com അഡ്രസ്സിൽ അയച്ചാൽ നമുക്ക് സാക്ഷ്യങ്ങൾ വായിക്കാൻ പറ്റും. ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ വായിക്കാം. റിൽഡ എന്ന മകളെ അയക്കുകയാണ്. റിൽഡ ടെറിൻ എഴുതുന്നു, ഐ എം റൈറ്റിംഗ് ദിസ് ഇമെയിൽ ടു താങ്ക് ഓൾ മൈറ്റി ഗാഡ് ഫോർ ഹിസ് അബണ്ടൻ ബ്ലെസ്സിംഗ് ഷവേർഡ് അപ്പോൺ മീ ആൻഡ് മൈ ബ്രദർ ത്രൂ ദി ഇന്റർസെഷൻ ഓഫ് സെയിന്റ് ആന്റണി ആൻഡ് മദർ മേരി. My fifth sem degree exam was very hard for me. I thought that I would fail, but with God's grace and by the intercession of Saint Anthony, I passed my fifth sem and sixth sem with flying colors. Hallelujah. Hallelujah. ഈശേ ദൈവം വല്ലാത്ത പ്രയാസമായിരുന്നു. പരീക്ഷ തോക്കും തന്നെ വിചാരിച്ചു. പക്ഷേ ഫിഫ്ത്ത് സെമ്മും അഞ്ചാം സെമസ്റ്ററും ആറാം സെമസ്റ്ററും ഉന്നത മാർക്കോടുകൂടി പാസ്സാകാനായിട്ട് കഴിഞ്ഞു. IELTS 8 മാർക്ക് വാങ്ങിച്ച് അവളത് നേടിയിരിക്കുക. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. സോ മൈ ബ്രദർ ഗോഡ് PR ഇൻ കാനഡ വിതൗട്ട് മച്ച് ഡിലേ ത്രൂ ദി ഇന്റർസെഷൻ ഓഫ് സെയിന്റ് ആന്റണി ആൻഡ് മദർ മേരി. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ആങ്ങളെ പയ്യന് ഇതാ കാനഡയ്ക്ക് പോകാനുള്ള PR-ന്റെ എല്ലാ തടസ്സങ്ങളും മാറി PR ലഭിക്കുകയും ചെയ്തു. റിൽഡ ടെറിൻ. ഹല്ലേലൂയാ. 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 ഇതിനെ നീ വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ ജീവിതത്തെ അത്ഭുതം ചെയ്യാൻ പോവാം. വീണ്ടും മരിയ സൈബൺ റൈറ്റിംഗ് ഫ്രം ജിദ്ദ. I received lots of gifts from God. Thanks for everything. I received lots of the gift from Holy Spirit. My sister got healed. She got a house. My son got admission for MBBS. I got healed from fibroid. I got the healing from breast adenoma. My brother-in-law got healed and I got my Saudi council renewal. I would like to say thank you for all the blessings. മരിയ സൈമൺ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇതായിൽ നിന്ന് ആ മകൾ എഴുതുകയാണ്, എന്തുമാത്രം അനുഗ്രഹങ്ങളെ പറഞ്ഞേക്കുന്നത്. ഒരുപാട് കൃപകൾ കിട്ടിയിരിക്കുക. സഹോദരിക്ക് സൗഖ്യം, സഹോദരിക്ക് ഒരു വീട്, ഇവരുടെ മകൻ MBBS-ന് അഡ്മിഷൻ, അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നത് പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു, ബ്രസ്റ്റിൽ ഉണ്ടായിരുന്ന അഡിനോമ സുഖപ്പെട്ടു, പിന്നെ ബ്രദറിലെ അളിയനുണ്ടായിരുന്ന രോഗപീഠയിൽ നിന്ന് സൗഖ്യം കിട്ടി. ഒപ്പം ഈ മകൾക്ക് സൗദി കൗൺസിലിന്റെ റിന്യൂവല് റിന്യൂവല് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മകളെ, 1000 നന്മകൾ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിവുള്ളവൻ. കഴിഞ്ഞ ദിവസം വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ തിരുനാളാ കുറിച്ചപ്പോ മോനിക്ക പുണ്യവതി പറയുന്ന ഒരു വാക്യമുണ്ട്, നത്തിങ് ഈസ് അവേ ഫ്രം മൈ ഗോഡ്. എന്റെ ദൈവത്തിന് ഒന്നും അതിവിദൂരമല്ല. പൈതലേ, നിന്റെ ദൈവത്തിനൊന്നും അതിവിദൂരമല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത് സംഭവിക്കാൻ പോവുക. ദൈവമക്കൾ എഴുന്നേറ്റ് നിന്ന് ഏത് നിയോഗത്തോടെ, പ്രത്യേകിച്ച് 8 നോമ്പിന്റെ 8 നിയോഗങ്ങൾ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചൊള്ളുക. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങളെന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങയെ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ സഭയോട്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, അഭിവന്ദി സെബാസ്റ്റ്യൻ പിതാവിനോട്, പിതാക്കന്മാരുടെ വൈദിക കൂട്ടായ്മയിൽ മകള
ആശീർവദിക്കപ്പെടുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും ദുഃഖിതരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവരീ വിശുദ്ധന്റെ ബാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയിരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 ദിവ്യകാരുണ്യനാഥൻ എഴുന്നള്ളി വന്ന നിമിഷങ്ങൾ ഹല്ലേലൂയ്യ.
Hallelujah.
ഹൃദയം നോക്കി പ്രാർത്ഥിക്കേശുവേ, എല്ലാ വേദനയും സമർപ്പിച്ചോ, എല്ലാ സങ്കടവും സമർപ്പിച്ചോ. ഈശോ മകളുടെ കണ്ണീര് കാണണേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈശോയെ ഒറ്റപ്പെട്ടു പോയ മക്കള്, ഈശോയെ തകർന്ന കുടുംബങ്ങള്, രോഗികളായിരിക്കുന്ന മക്കള്, പരാജയപ്പെട്ടു പോയ സങ്കടപ്പെടുന്നവര്, തിരുക്കരം നീട്ടണേ കർത്താവ്, തിരുമുറിവുകളാൽ അവരെ സുഖപ്പെടുത്തണമേ, തിരുരക്തത്താൽ അവരെ രക്ഷിക്കണമേ, തിരുഹൃദയത്തിൽ അവർക്ക് സംരക്ഷണം കൊടുക്കണമേ. അമ്മേ മാതാവ്, വിമല ഹൃദയത്തിൽ കാത്തുകൊള്ളണമേ. യോസേപ്പ് പിതാവ്, വിശുദ്ധകരങ്ങളിൽ കാത്തുകൊള്ളണേ. അന്തോണിസ് പുണ്യാൾ അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കണമേ. അപകടങ്ങളും ദുരന്തങ്ങളും പെടുമരണങ്ങളും പകർച്ചവ്യാധികളും മഹാവ്യാധികളും കഷ്ടനഷ്ടങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഈ മക്കളെ ഇവരുടെ കുടുംബങ്ങളെ സ്പർശിക്കാതിരിക്കട്ടെ. ഇവരുടെ ഭവനങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ, വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ കുഞ്ഞുങ്ങൾ ഈ ആഴ്ച എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കട്ടെ. വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പിന്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അനേകം മക്കൾ ഈ ആശീർവാദത്താൽ സൗഖ്യം പ്രാപിച്ചതുപോലെ, അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഈ നിമിഷം നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. കർത്താവായ ദൈവമേ, വിശുദ്ധ അന്തോനീസിൻ്റെ മധ്യസ്ഥം വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും സംഭവിക്കാൻ അങ്ങ് ഇടവരുത്തുന്നുവല്ലോ. ഈ നിമിഷം ഈ ആശീർവാദത്തിന് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ വിശുദ്ധകരം നീട്ടണമേ, അങ്ങയുടെ വിശുദ്ധകരം എടുത്തു വയ്ക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവമക്കളെ, നാളെ എട്ട് നോമ്പിൻ്റെ അവസാനത്തെ ദിവസം, എട്ടാം തീയതി
നമുക്ക് രാവിലെ 6 മണിക്ക് പരിശുദ്ധമ്മയുടെ ജനന തിരുനാളിൻ്റെ ആഘോഷമായിട്ടുള്ള തിരുനാൾ 8 നോമ്പിൻ്റെ സമാപന ദിവ്യബലി ഉണ്ടാവും. രാവിലെ തന്നെ സാധിക്കുന്നത്രയും 6 മണിക്ക് തന്നെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് മക്കൾ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 8 നോമ്പിലൂടെ നാളത്തെ ദിവസം വിസ്മയങ്ങളുടെ, അത്ഭുതങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ ദിവസങ്ങളാക്കി തമ്പുരാൻ കർത്താവ് മാറ്റട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും 8 നോമ്പിൻ്റെ, അമ്മ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഇതാ മുൻകൂട്ടി തന്നെ ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു. നാളെ രാവിലെ 6 മണിക്കുള്ള ശുശ്രൂഷയിൽ ഒന്നു ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അമ്മ മാതാവ് സംരക്ഷിക്കട്ടെ. വിസ്തന്തോനീസ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യട്ടെ. Amen. പാതുവായിൽ നിന്നു നീ യേശുവിൻ്റെ സാക്ഷിയായി പാരിനെങ്ങും പാവന പ്രകാശതാരമായി. പാതുവായിൽ നിന്നു നീ യേശുവിൻ്റെ സാക്ഷിയായി പാരിനെങ്ങും പാവന പ്രകാശതാരമായി.